ഹമാസിന് ജയിച്ചേ മതിയാകൂ, തന്റെ ജനങ്ങളെ സംരക്ഷിച്ചേ മതിയാകൂ. ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ തല തകർക്കണം, പതിവ് യുദ്ധമുറകൾ മതിയാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ചുവടുകൾ മാറ്റിപ്പിടിക്കാൻ ഒരുങ്ങുകയാണ് ഹമാസ്. പിന്നിലെ ബുദ്ധി ഇറാന്റേതാണ്, ഏറെക്കുറെ ഉറപ്പായില്ലേ? അതെ, ഹമാസ് കൂട്ടത്തിലേക്ക് ഹിസ്ബുള്ളകളെ ഇറക്കിയെന്ന സൂചനകൾ പുറത്തുവരുന്നു. ടണലുകൾ വഴി ഗാസയിലേക്ക് നുഴഞ്ഞുകയറിയിരിക്കുകയാണ് കൊടും ഭീകരരായ ഹിസ്ബുള്ളകൾ. ഹമാസിനേക്കാൾ പൈശാചികമായി യുദ്ധം ചെയ്യുന്നവരാണ് ലെബനനിലെ ഹിസ്ബുള്ളകൾ. തലകളും താവളങ്ങളും തകർത്ത് നിൽക്കുന്ന ഹമാസിനെ യുദ്ധഭൂമിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇറാൻ ഇറക്കുന്ന കളിയാണിത്. ഇസ്രയേലുമായി ദീർഘമായ പോരാട്ടത്തിനുള്ള സന്നാഹങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹമാസ്. മാസങ്ങൾ നീളുന്ന പോരാട്ടത്തിനായി 35,000 പോരാളികൾ സജ്ജമാണെന്ന് ഹമാസ് മുൻ തലവനും മുതിർന്ന നേതാവുമായ ഖാലിദ് മിഷേൽ അറിയിച്ചു. ദിവസം തോറും ഇസ്രായേൽ സൈനികർ മരിച്ചു വീഴുകയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഇസ്ലാംബുളിൽ നടത്തിയ സന്ദർശനത്തിനിടെ തുർക്കി മാധ്യമമായ യെനി സഫാക്കിനുമായി നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല. ദിവസവും മുതിർന്ന ഇസ്രായേൽ സൈനികരാണ് മരിച്ചു വീഴുന്നത്. അവർക്ക് ഹമാസിനെ ഇല്ലാതാക്കാൻ ആകില്ലെന്ന് മാത്രമല്ല, അവരുടെ ബന്ധികളെ രക്ഷിക്കാനുമാകില്ല. പാലസ്തീനികളെ ഈജിപ്തിലേക്ക് അയക്കാനുള്ള പദ്ധതിയും വിജയിക്കില്ല എന്ന് മിഷേൽ വ്യക്തമാക്കി. വെള്ളക്കൊടി വീശി കീഴടങ്ങാൻ ഇസ്രായേലിന് പോരാളികളെ കിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിൽ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നേരെ തിരിച്ചാണ് ഗാസയിലെ സാഹചര്യം. ഒരുപാട് പ്രതിബന്ധങ്ങൾക്കിടയിലും ആദ്യത്തെ ദിവസം പോലെയാണ് ഖസാം പോരാളികൾ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഹമാസിനെ ഇല്ലാതാക്കാനുള്ള സഹായങ്ങൾ ഇസ്രായേലിന് നൽകുകയായിരുന്നു US. എന്നാൽ അതിന്റെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗാസയിലെ സിവിലിയന്മാരുടെ മരണം നിരന്തരം അന്താരാഷ്ട്ര തലത്തിൽ പരാമർശിക്കപ്പെടുന്നു. ഈ സാഹചര്യം US ആശങ്കപ്പെടുത്തുന്നു. അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്, വോട്ട് നഷ്ടപ്പെടുമെന്ന ഭീതിയുമുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപ് മോശം പ്രതിച്ഛായയാണ് സൃഷ്ടിക്കപ്പെടുന്നതെങ്കിൽ പതുക്കെ പിൻവാങ്ങാനാണ് ഇപ്പോൾ US പ്രസിഡന്റ് ബൈഡന്റെ നീക്കം. ഇനി ആരാണ്, എന്താണ് ഹിസ്ബുള്ള? മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിസ്ബുള്ള. ദൈവത്തിന്റെ പാർട്ടി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ലെബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ 1982 ഹിസ്ബുള്ള രൂപീകരിക്കപ്പെടുന്നത്. 40 വർഷമായി സംഘടന മിഡിൽ ഈസ്റ്റിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇറാന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ പാർട്ടിക്ക് ശക്തമായ ഒരു സൈനിക വിഭാഗമുണ്ട്. വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള. TV സ്റ്റേഷനുകളും ക്ലിനിക്കുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ വിപുലമായ ശൃംഖലയും ഇവർ കൈകാര്യം ചെയ്യുന്നു. നിയമവിരുദ്ധവും അല്ലാത്തതുമായ നിരവധി ബിസിനസ്സുകളിലൂടെ കോടിക്കണക്കിന് ഡോളറുകൾ ഹിസ്ബുള്ള ഉണ്ടാക്കുന്നുണ്ട്. പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ സ്വാധീനവും ഇറാനും സിറിയയുമായുള്ള അടുത്ത ബന്ധവും പല അടിയന്തര ഘട്ടങ്ങളിലും ഹിസ്ബുള്ളയ്ക്ക് സഹായകമായിട്ടുണ്ട്. ഇതിനിടെ ഗാസയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുന്നതിനിടെ ആക്രമണം മയപ്പെടുത്താനായി ഇസ്രായേലിനുമേൽ US സമ്മർദ്ദം ശക്തമായിട്ടുണ്ട്. വടക്കൻ ഗാസയിലെ ഷജയ്യ അടക്കം 5 പട്ടണങ്ങളിലും സെൻട്രൽ ഗാസയിലെ മഗാസിയിലും തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലുമാണ് നേർക്കുനേർ യുദ്ധം തുടരുന്നത്. ഖാൻ യൂനിസിലെയും റഫയിലെയും ആശുപത്രികളിലെത്തുന്നവരുടെയും മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം വർദ്ധിച്ചു. റഫയിൽ വീടുകളിൽ ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്ന് 4 കൂടി കൊല്ലപ്പെട്ടു. റഫയുടെ കിഴക്ക് ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന സ്ഥലങ്ങളിൽ ഇസ്രായേൽ കനത്ത ഷെല്ലാക്രമണവും നടത്തിവരുന്നു.